محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أغسنا يا رسول الله. انظرنا يا رسول الله. انظرنا يا رسول الله. أغسنا يا مت رسول الله. الله سبحانه وتعالى فنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ മശ്രിക്ക് മുതൽ മഗ്രിബ് വരെയുള്ള മുഴുവൻ മഹാന്മാർ അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ഇപ്പോൾ വയല് പറയുന്നില്ല, സമയം ഒമ്പതര മണിയായി. ഇനി വയല് പറഞ്ഞാൽ സമയാവൂല, സമയം കിട്ടൂല. വയല് ഇപ്പോ കേൾക്കാത്തത് കുഴപ്പമൊന്നുമില്ല, എല്ലാരും വയലിങ്ങനെ കേൾക്കുന്നു. അത് വയല് വയലിന്റെ വഴി, ഞമ്മള് ഞമ്മളെ വഴി എന്നതുപോലെ വയല് എല്ലാരും പറയുന്നു, അത് കേൾക്കുന്നു. നാം അത് പ്രവർത്തിക്കുന്നവരാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളിപ്പോ ഇശാഉ നിസ്കരിച്ചു, കുറച്ചു മുമ്പ് മഗ്രിബ് നിസ്കരിച്ചു, അതിനു മുമ്പ് അസ്ഹർ നിസ്കരിച്ചു. ഈ അഞ്ചു നേരവും ഞാൻ നിസ്കരിച്ചു, അൽഹംദുലില്ലാ, ഞാൻ രക്ഷപ്പെട്ടു എന്ന് എന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പോയിട്ടുണ്ട് ഞാൻ അഞ്ചു നേരത്തെ നിസ്കരിച്ച വലിയ ആളാ. ഇത് അല്ലാഹുമായുള്ള ഒരു കരാറാണ്, ഉടമ്പടിയാണ്. ഇതിൽ ഒരാൾക്കും കിബറിൽ നടിക്കേണ്ടതില്ല. അപ്പൊ ഈ നിസ്കാരം മുഴുവനും സ്വഹീഹാകണമെങ്കിൽ ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാത്ത ഒരു നിസ്കാരവും സ്വഹീഹല്ല. നിങ്ങൾ കണ്ടില്ലേ, നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളാണ് അത്തഹിയ തോതുക. ഇല്ലേ, എല്ലാവർക്കും അറിയില്ലേ,
എന്നാൽ ഈ അത്തഹിയാത്തിൽ എന്താണ് ഓതുന്നത്? അസ്സലാമു അലൈക അയ്യുഹ നബിയു ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മദീനയിൽ കടക്കുകയാണ്, മദീനയിൽ നിന്ന് നേരെ വിളിക്കുകയാണ്, യാ ഹബീബായ തങ്ങളെ അങ്ങയുടെ പേരിൽ രക്ഷയുണ്ടാകട്ടെ. എവിടെയാണ് ഇത് പറയുന്നത്? ഒരു സാധാരണ മജ്ലിസിലല്ല, നിന്നെ പടച്ച, നിനക്ക് ഭക്ഷണം തരുന്ന, നിനക്ക് വെള്ളം തരുന്ന, നിന്നെ നിയന്ത്രിക്കുന്ന ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യുമ്പോ, നീ റുകൂ ചെയ്യുമ്പോ, നീ ഇഹ്തിദാലിൽ നിൽക്കുമ്പോ അതിന്റെ പരിപൂർണത ഹബീബായ തങ്ങളെ വിളിക്കല് കൊണ്ടാണ് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വിളി എവിടെ? കില്ലൂരില് മാത്രമല്ല, ആണോ? വെൽത്തങ്കടിയില് മാത്രമല്ല, ഇതേ ഈ സ്റ്റേറ്റില് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ആ വിളി ലോകത്ത് എപ്പം തുടങ്ങിയതാ? ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല. ഹബീബായ തങ്ങളുടെ നൂറ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് മുതൽ അന്ന് വിളിക്കാൻ തുടങ്ങി മലക്കുകൾ മുഴുവനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ആ മുത്തിനെ സ്നേഹിക്കാനാണ് നാം ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നത്, ആ മുത്തിനെ വിളിക്കാനാണ് നാം ഇവിടെ വന്നത്. കഴിഞ്ഞ മാസം വന്യനായ പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ ഫറളായ വിളി ഒഴിവാക്കിയിട്ട് ഈ വിളിക്ക് നിങ്ങൾ മാത്രം ഇരുന്നാ പോരാ, കൃത്യമായി അഞ്ചു വഖത്ത് ഖള ആകാതെ നിസ്കരിക്കുന്ന യഥാർത്ഥ മുസ്ലിമാകണം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വലിയ മഹാൻ, ആ മഹാന്റെ ജന്മദിനമാണ് ഇനി നമുക്ക് വരുന്നത് അടുത്ത മാസം റബീഉൽ അവ്വൽ. അല്ലേ, ചില മനുഷ്യർ പറയും അത് പാടില്ല കേട്ടോ എന്ന് പറയുന്ന വഹാബികൾ ഉണ്ടാകൂ, അവരെ ശറിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾക്കറിയോ ആരാണ് മാസിബൽ ബാരി? അല്ലാത്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിന് മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യ നബി അലൈഹി സലാം മുതൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കള് ഹബീബായ തങ്ങളവർക്ക് മുഴുവനും നേതാവാണ്, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് നേതാവാണ്. ഈ നേതാവിന്റെ ജന്മദിനം ഇൻഷാ അല്ലാ ലോകത്ത് ഏറ്റവും വലിയ ജന്മദിനമാണ്. ഇത് സന്തോഷിക്കേണ്ടത്, ഇത് ആഘോഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ നമ്മുടെ കില്ലൂരിൽ കോടിക്കണക്കിന് സലാത്ത് ചൊല്ലി ഒരുപാട് മുഅ്മിനീങ്ങൾ വന്നിട്ടുണ്ട്. 100 കോടി സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോ 1000 കണക്കിന് കോടികൾ സലാത്ത് സമർപ്പിച്ച മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ഇൻഷാ അല്ലാ ഈ വർഷവും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ ഈ വർഷം ഹബീബായ തങ്ങള് മദീനയിൽ കില്ലൂർ നാട്ടിൽ നിന്ന് എന്താണ് എനക്ക് കിട്ടുന്നത്? ഹബീബിന്റെ പേരിൽ എത്ര കോടിയാണ് സ്വലാത്ത് ചൊല്ലുന്നത്? ഞാൻ 1 കോടി സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ 2 കോടി സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ 10 കോടി സ്വലാത്ത് ചൊല്ലി എന്ന് ഓരോ വ്യക്തികൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എങ്കില് ഈ വർഷം ലോകത്തിന്റെ നേതാവ് പുനാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹ് ചൊല്ലുകയാണ് സ്വലാത്ത്. അല്ലാഹ് ആരാ? നമ്മെ നിയന്ത്രിക്കുന്നവനാണ്, ഹബീബായ തങ്ങളെ പടച്ചവനാണ്, ലോകത്തെ പടച്ചവനാണ്. ആ അല്ലാഹാണ് സ്വലാത്ത് ചൊല്ലുന്നത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, മലക്കുകളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഈമാനുള്ള മനുഷ്യ, അങ്ങനെയാണ് ഖുർആൻ വിളിച്ചത്. എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനു, മുനാഫിഖീങ്ങൾക്ക് പറ്റൂല, മുനാഫിഖീങ്ങൾക്ക് സനാത്തിന്റെ മജ്ലിസ് പറ്റൂല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയോ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഹബീബായ തങ്ങളെ മുനാഫിഖീങ്ങൾ ക്ഷണിക്കുന്നു. അതിൽപ്പെട്ട ഏറ്റവും വലിയ ആളാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ദ് എന്ന് പറഞ്ഞ മുനാഫിഖ്. ഹബീബായ തങ്ങളെ ക്ഷണിച്ചു, എന്തിനാണ്? എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണേ നബിയേ. ആരാണ് ക്ഷണിക്കുന്നത്? ഉഖബത്ത് ബിൻ അബീ മുഅയ്ദ് എന്ന മുനാഫിഖ് ക്ഷണിച്ചു. ഹബീബായ തങ്ങൾ അതേ മുസ്ലിമാണെന്നോ മുനാഫിഖാണെന്നോ ആ മുസ്ലിമാണെന്നോ നോക്കുന്നില്ല. ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് ഹബീബായ തങ്ങള. ഉഖബത്തുവിനിന്റെ ക്ഷണം കേട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി ഭക്ഷണം റെഡിയാക്കി വെച്ച്, ആരാണ് വന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എവിടേക്ക്? ഹബീബായ തങ്ങൾ വന്നു ഈ ഉഖബത്തിന്റെ വീട്ടിലേക്ക്. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇതെന്തിനാണ് ഞാൻ പറയുന്നത്? നിങ്ങൾക്കറിയോ, കില്ലൂരിൽ സ്വലാത്ത് നടക്കുമ്പോ ഇതിന് പെർമിഷൻ മുടക്കിയ കൂട്ടരുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതിനെതിരെ ശബ്ദിച്ചവരുണ്ട് ഇവിടെ. എങ്ങനെ? പോസ്റ്റിലൂടെ കത്തയക്കുകയാണ് പെർമിഷന്റെ അധികാരികളുടെ അരികിലേക്ക്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. സൂക്ഷിക്കണം മുഅ്മിനീങ്ങളെ. എത്രയോ മുഅ്മിനീങ്ങൾ ഇതിനെ ആക്ഷേപിച്ചവർ നാവിന് ക്യാൻസറായി എന്റെ റൂമിൽ വന്നിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാക്കട്ടെ. എന്നോടല്ല കളിക്കുന്നത്, ഇവിടത്തെ ജമാഅത്ത് കമ്മിറ്റിയോടല്ല കളിക്കുന്നത്, ഹബീബായ തങ്ങളോടാണ് കേട്ടോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. റബ്ബേ, വിവരമില്ലാത്തത് കൊണ്ട് പല തെറ്റുകളും ചെയ്തവരാണ്, നീ മാപ്പ് കൊടുക്കണേ അല്ലാഹു എന്ന് മാത്രമേ നമുക്കിപ്പോൾ ദുആ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാഹ്, രണ്ടു നാള് മുമ്പ് എന്റെ റൂമിൽ വന്നിട്ട് തങ്ങളെ നിങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞു പോയി, സലാത്തിനെ ആക്ഷേപിച്ചു പോയി. അല്ലാഹു എനിക്ക് വലിയ രോഗം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞവരുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എങ്കിലും എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം, മുനാഫിഖായ മനുഷ്യൻ ഹബീബായ തങ്ങളെ ക്ഷണിക്കുകയാ. ക്ഷണിച്ചിട്ട് പറയുന്നത് എന്താണ്? ഉഖബത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്റെ ഭക്ഷണം കഴിക്കണേ നബിയേ. ഹബീബായ തങ്ങൾ ഒരു നിബന്ധന വെക്കുകയാണ്. ഓ ഉഖബത്ത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആശയത്തിൽ നീ ഉറക്കെ പ്രഖ്യാപിക്കണം, അതിൽ അടിയുറച്ചു ജീവിക്കണോ. അതാണ് ഉഖബത്തിനോട് ഒരു നിബന്ധന ഹബീബായ തങ്ങൾ വെക്കുന്നത്. അതനുസരിച്ച് ഉഖബത്ത് എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ പറയുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ കലിമ ഉച്ചരിച്ചു. ഹബീബായ തങ്ങൾ തിരിച്ചുപോയി. തിരിച്ചുപോയപ്പോ കേൾക്കണേ മുഅ്മിനീങ്ങളെ, ഈ ഉഖബത്തിന്റെ ഏറ്റവും വലിയ ചങ്ങായിയാണ് ആര്? ഉബൈ ഇബ്നു ഖലഫ്, ഏറ്റവും വലിയ മുനാഫിഖാണ്.
ഈ ഉബൈ ഇബ്നു ഖലഫ് ഏറ്റവും വലിയ മുനാഫിഖാണ്. ആ മുനാഫിക്കായ മനുഷ്യൻ പറയുന്നു, ഓ ഉഖബത്തേ, നിങ്ങൾ എന്നെ പറ്റിച്ചല്ലോ, അതേ മുഹമ്മദിന്റെ മതത്തിൽ നീ അടിയുറച്ച് വിശ്വസിച്ചല്ലോ എന്ന് ഉബൈ ഇബ്നു ഖലഫ് ഉഖബത്തിനോട് പറയുകയാണ്. എന്റെ ചങ്ങായിത്തം പോയല്ലോ, നീയുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് ഉബൈ പറഞ്ഞപ്പോ എന്റെ മുഅ്മിനീങ്ങളെ ഉബൈനോട് പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്തിനാണ്? ഭക്ഷണം നൽകാനാ? ജനങ്ങളുടെ മുമ്പിൽ പ്രശസ്തി നേടാനാ? ആ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ, ഞാൻ വിശ്വസിച്ചില്ല, അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ വെറുതെ തട്ടിവിട്ടതാ എന്ന് ഉബൈനോട് പറഞ്ഞു. അപ്പോൾ ഉബൈ പറഞ്ഞു, ഞാനും നീയുമായി ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ ലോകത്തിന്റെ നേതാവ്, നിങ്ങൾക്കറിയോ നേരത്തെ ഇവിടെ ഉസ്താദ് വന്നു പറയുമ്പോ പറഞ്ഞു, അല്ലാഹാ നബിയെ പ്രകാശിക്കുന്ന മുഖമത്തെ തന്നെയാണ് സത്യോ. ആ പ്രകാശിക്കുന്ന മുഖത്തിലേക്ക് ഓബത്തേ നീ പോയി റസൂലുള്ളാഹിന്റെ മുഖത്ത് തുപ്പണേ, തുപ്പിയാൽ മാത്രമേ എന്റെ കൂടെ നിന്നെ ഞാൻ അംഗീകരിക്കൂ എന്ന് മുനാഫിക്കിന്റെ നേതാവാകുന്ന ഉബൈ ഇബ്നു ഖലഫ് പറയുകയാ. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് നടക്കുകയാണ് ഉഖബത്ത് ബിനു ഹബീബായത്ത്, ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് നടക്കുന്നു. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലാ. ആ നിസ്കാരത്തിൽ നിൽക്കുന്ന അവസരം ഉഖബത്ത് എന്ത് ചെയ്തു? ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് കാകരിച്ചു തുപ്പുകയാ. തുപ്പിയപ്പാ തുപ്പ് നീര് റസൂലുള്ളാന്റെ മുഖത്തേക്ക് തട്ടിയില്ല. കാരണം എന്തേ? ഖുർആൻ പറഞ്ഞ മുഖമാണ് വല്ലഹ പ്രകാശിക്കുന്ന മുഖത്ത് തന്നെയാണ് സത്യം. നബിയെ തങ്ങളുടെ തലമുടിയെ തന്നെയാണ് സത്യം എന്ന് അങ്ങയുടെ ശരീരത്തെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞ ആ പ്രകാശിക്കുന്ന മുഖത്തേക്ക് ഉഖബത്തങ്ങ് തുപ്പിയപ്പോ ആ തുപ്പുനീർ ഉഖബത്തിന്റെ മുഖത്തിലേക്ക് തന്നെ വന്ന് തെറിക്കുകയാണ്. എന്നിട്ടോ ഉഖബത്തിന്റെ മുഖം കറുകറുത്ത് പോയി, തീ കാട്ടിച്ചതുപോലെ കരിഞ്ഞതുപോലെയാണ് ഉഖബത്തിന്റെ മുഖം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്താണെങ്കിലും മുഅ്മിനീങ്ങൾ ഹബീബായ തങ്ങളുടെ മോചിതത്ത് മുറിഞ്ഞിട്ടില്ല കേട്ടോ. അത് ഖിയാമത്ത് നാള് വരെ നിൽക്കുകയാ. എങ്ങനെയാ നിലനിൽക്കുന്നതെന്നറിയോ? ഇന്നല്ലാഹാകുന്ന പടച്ച റബ്ബ് വമലായികതഹു അവന്റെ മലക്കുകൾ യുസല്ലൂന ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുകയാ. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിന്റെ ഹൃദയത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ വിശ്വാസത്തിൽ ഈമാനുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വാസമുണ്ടെങ്കിൽ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, സല്ലോ നീ ചൊല്ലണം കേട്ടോ. അതുകൊണ്ട് എവിടെ ചൊല്ലണമെന്ന് പറഞ്ഞില്ല. എല്ലാ സമയവും ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലണോ? ആ സലാത്ത് മടക്കുന്നവൻ ഹബീബായ തങ്ങൾക്കെതിരെ ശബ്ദിച്ചവനാ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണോ, അടുത്ത സലാത്ത് ആകുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അല്ലാഹു നമ്മെ കാക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. എന്റെ മുഅ്മിനീങ്ങളെ, ഇവിടെ കില്ലൂർ ജമാഅത്തിൽ എന്നെ പിരിച്ചു വിട്ടാൽ വിഷയമല്ല, ഞാൻ പറയാറുണ്ട്, ഇവിടെ എന്നെ ഇവിടെ പിരിച്ചു വിട്ടാൽ എനിക്ക് വിഷയമില്ല. ഉണ്ടോ? ഇല്ല. അല്ലാഹു ഓരോ മനുഷ്യനിക്ക് അല്ലാഹു ഓരോ സ്ഥലം കണക്കാക്കിയിട്ടുണ്ടാകും. കില്ലൂർ അല്ലെങ്കിൽ ബെൽതങ്കടി ആയിരിക്കും, ചിലപ്പോ അതിന്റെ പരിസരത്തായിരിക്കും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ, നമ്മുടെ
പള്ളി കമ്മിറ്റിയോട് ദേഷ്യമുണ്ടെങ്കിൽ ഹബീബായ തങ്ങളോട് നിങ്ങൾ കളിക്കുന്നത് സൂക്ഷിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു. ഞാൻ ഇവിടെ സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനാ? ഞാൻ പറയലുണ്ട് രോഗം മാറാനല്ല, പറയാറില്ലേ? എല്ലാ മജ്‌ലിസിലും പറയാറുണ്ട് രോഗം മാറാൻ വേണ്ടിയല്ല ഇവിടെ സ്വലാത്ത് ചൊല്ലുന്നത്, കടം വീടാൻ വേണ്ടിയല്ല സ്വലാത്ത് ചൊല്ലുന്നത്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോ രോഗം അല്ലാ മാറ്റി തരും, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോ കടം അല്ലാഹു വിട്ടി തരും. അതല്ലേ നബിയേ, തങ്ങൾക്ക് ഒരുപാട് അധികാരം, കുറച്ചൊന്നുമല്ല. ഏത് രോഗം മാറ്റാൻ നബിയെ തങ്ങൾക്ക് അധികാരമുണ്ട്, സ്വർഗം കൊടുക്കാൻ നബിയെ തങ്ങൾക്ക് അധികാരമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മളെ എം എൽ എ നേരത്തെ പറഞ്ഞു പോയതല്ല. ആ ഖാലിഖായ റബ്ബ് അവന്റെ വിശുദ്ധ ഖുർആനിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു, സ്വലാത്തിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് ഇന്ന് അധികാരികൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണഘടന, അതുപോലെ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ മുഴുവനും പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ മുഅ്മിനീങ്ങളും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. കഴിഞ്ഞ മാസം നമുക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായം തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. കഴിഞ്ഞ മാസം നമ്മുടെ യൂസുഫ് ആജിന്റെ നേതൃത്വത്തിൽ ഈ മാസത്തെ എല്ലാ ഭക്ഷണത്തിൻ്റെ സാധനവും അതിനുള്ള എല്ലാ ഭക്ഷണത്തിനുള്ള പണിക്കാരെ വരെ ചിക്കമംഗളൂർ ജില്ലയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, ആ കുടുംബത്തിലൊക്കെ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇപ്പം തന്നെ നേരത്തെ തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ എന്നോട് ഒരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു. ഏതാണ് ഉസ്താദിന്റെ പേര്? എത്രയോ വർഷങ്ങളായി ഓലമുണ്ട് ഉസ്താദ്. അദ്ദേഹത്തിന്റെ മകൾക്ക് പുതിയാപ്പള വരുന്നില്ല, തങ്ങളെ ഗില്ലൂരിലേക്ക് ഞങ്ങൾ വരാം. അൽഹംദുലില്ലാ ഇന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ ഞങ്ങളുടെ എന്റെ മകൾക്ക് പുതിയാപ്പള കിട്ടി, അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സമ്മേളനം ഉള്ളത് കൊണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ വന്നതാണെന്ന് പറഞ്ഞു. ഓലമുണ്ട ഉസ്താദിന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ സലാത്തിലൂടെയുണ്ട്. ദുന്യാവിന്റെ നേട്ടമല്ല, നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ കാശുണ്ടാക്കാനാണ്, ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് സ്വലാത്ത് ചൊല്ലുന്നത്? വല്ലാഹി വല്ലാഹി അല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടേ? മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണ്ടേ? ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ട്, ഇന്ന് ഞാൻ നടക്കുന്നുണ്ട് റൂമിലേക്ക്, നാളെ നിന്റെ ആരോഗ്യം പോയി. എന്നാൽ ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവനും ഹബീബായ തങ്ങളാകണം. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന മാസം റബീഉൽ അവ്വലാണ് നമ്മുടെ സ്വലാത്താകാം, ഡിസംബർ 1-നാകാം നമ്മുടെ സ്വലാത്ത്. നിലക്ക് ഹബീബായ തങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കണം, ഒരു ഹദിയ കൊടുക്കണോ? സ്വലാത്ത് നാം ചൊല്ലണോ? അതിന് കോടിക്കണക്കിന് 100 കോടിയല്ല, 200 കോടിയല്ല, കോടിക്കണക്കിന് സ്വലാത്ത് നാം സമർപ്പിക്കണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യൂസുഫ് ആജിന്റെ നേതൃത്വത്തിൽ ചിക്കമംഗളൂർ ജില്ലയിൽ നിന്ന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് വരൂ. ഇല്ലേ, സ്വലാത്ത് ചൊല്ലുന്നവരെ ഉണ്ടാക്കുക. സ്വലാത്തിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് ചൊല്ലാത്ത മജ്ലിസ് അല്ല, ചൊല്ലല് തന്നെയാണ് നമ്മുടെ പണി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് 100 ചൊല്ലിയ, നാളെ 200 ചൊല്ലുന്ന സ്വലാത്ത്. ഇല്ലേ ഹബീബായ തങ്ങള്, ഇല്ലേ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ട മുത്ത്, ആ മുത്തിനെ ഇഷ്ക് വെക്കുന്നവരാകണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്ത്, നമ്മുടെ ശരീരത്തിന് രോഗം വരുമ്പോ ചികിത്സിക്കുകയാണ്, ചീഞ്ഞു നാറിപ്പോകുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാ തങ്ങളെ തലചുറ്റി വീണതാണ്, ഹോസ്പിറ്റലിൽ എത്തുമ്പോ തലക്ക് ട്യൂമറാണ്, ഓപ്പറേഷൻ ചെയ്ത് കറന്റ് കൊടുത്തിട്ട് റബ്ബേ 2 ദിവസത്തിന് മയ്യത്താണ്. അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ. അല്ലാ
ചില രോഗികളുണ്ട് നമ്മുടെ ഈ മജ്ലിസിൽ, ക്യാൻസർ ഉള്ളവരുണ്ട്, ഡസക്കണക്കിനുണ്ട്, മാറിയവരുണ്ട്, അവരെ ലിസ്റ്റുമായി വന്നവരുണ്ട്. അല്ലാഹ് ഏഡ്സ് മാറി ലിസ്റ്റുമായി വന്നവരുണ്ട്. ഞാൻ ഏതെങ്കിലും വഹാബികൾ ധൈര്യമുണ്ടെങ്കിൽ നേരെ കയറി വന്ന് ചോദിക്കാം എന്റെ മുഅ്മിനീകളെ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കുന്നത് ഒരാളെ പ്രീതി നേടാനല്ല, എന്തിനാണ്? നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കണോ? ഇല്ലേ? വലിയ ഇൽമുണ്ടെങ്കിൽ, അതേ വലിയ ആലിമാണെങ്കിൽ അവൻ ഈമാനോട് കൂടെ മരിക്കോ? മരിക്കും എന്നതിൽ സംശയമില്ല. പക്ഷേ ഈമാൻ കിട്ടി മരിക്കാൻ ഏറ്റവും വലിയ മരുന്ന് ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മരുന്ന് അതാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ കുടുംബത്തിൽ ഒരു കോടി സലാത്ത് ഞാൻ ചൊല്ലും ഈ റബിയുൽ അവ്വലാകുമ്പോഴേക്ക് ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? അല്ലാഹുവെ സ്വീകരിക്കണേ. അല്ലാ ഇൻഷാ അല്ലാഹ് കൈവെക്കുകയാണ് രണ്ട് വ്യക്തികൾ. അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ മന്നാനേ. ഇൻഷാ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇൻഷാ അല്ലാഹ് റബിയുൽ അവ്വൽ വരുമ്പോ സലാത്ത് ചൊല്ലിയിട്ട് വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോ തന്നെ ഹബീബിന്റെ ജാരത്തേക്ക് എത്തു. നമ്മൾ ഇവിടെ ഇരുന്ന് ചൊല്ലിയവര് ഒന്നും കൂടി ചൊല്ലി ദുആ ചെയ്താൽ അതിന് വലിയ ഇജാബത്താണ്. അങ്ങനെയുള്ള മജ്ലിസാണ് മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സുന്ദരമായ മജ്ലിസ്. ഒരാളെ നിസാരപ്പെടുത്താനല്ല, ഒരാളെ മോശമാക്കാനല്ല. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ മാസം ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്ലിസിലേക്ക് സഹായം തന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇനി അടുത്ത മാസം റബീഉൽ അവ്വലാകാം, അതിന്റെ തുടക്കത്തിലാകാം. ഇനി ആരാണ് ഒരു കിണ്ടല അരി തരാൻ പറ്റിയ ആളുള്ളത്? അല്ലാഹു ബർക്കത്ത് നമ്മളുടെ മൗല ബാപ്പാ കുമ്മാക്ക് വേണ്ടിയിട്ട്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന മൗല അല്ലാഹു ആ വാപ്പയുടെയും ഉമ്മയുടെയും അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. രോഗങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയാള്, ഒരു കിണ്ടലരി ആ തൊപ്പി വെച്ചാള്, അല്ലാഹുവേ നിനക്കറിയാം, അദ്ദേഹത്തിന്റെ നാട് നിനക്കറിയാം, പേര് നിനക്കറിയാം, പ്രശ്നങ്ങൾ നിനക്കറിയാം. ഖാലിഖായ റബ്ബേ ഹബീബായ മുത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. ഒരു കിണ്ടലരി അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. മൂന്ന് നാല് കിണ്ടല് അല്ലാഹുവെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് തീരണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അഞ്ചാമത്തെ കിണ്ടല് അല്ലാഹുവെ നീ ഏറ്റെടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. ആറാമത്തെ ഒരാള് ആറ് കിണ്ടലരി അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. ഏഴാമത്തെ ഒരാള് അല്ലാഹുവേ ഹബീബായ മുത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബിന്റെ കവൽ കൊടുക്കണേ അല്ലാ. നമ്മളെ ജാഫർ കാസർഗോഡ് ഒരു കിണ്ടലരി അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെറിയണേ അല്ലാ. ഇൻഷാ അല്ലാ പത്ത് കിണ്ടലരി മതിയാകും അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഒരു അഞ്ച് കിണ്ടലി റബിയുൽ അവ്വൽ മാസമല്ലേ, അതിന്റെ തുടക്കമല്ലേ. നിങ്ങളൊക്കെ അൽഹംദുലില്ലാ കാജൂറും കില്ലൂറും ഐക്യത്തിലാകണമെന്ന് ഞാൻ ഇവിടെ വന്നത് മുതലേ പറയാൻ തുടങ്ങി. അൽഹംദുലില്ലാ ഇപ്പൊ ഏകദേശം അവിടെ കമ്മിറ്റിയായി. അള്ളാഹു ആ നാടിനെയും ഈ നാടിനെയും ഐക്യത്തിലാക്കി, യോജിപ്പിലാക്കി, സാഹോദര്യത്തിലാക്കി. അവിടുത്തെ മഹാന്മാരുടെ പേരിൽ ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, ഉറൂസ് നടത്താൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ. പിന്നെന്തല്ല ചന്തയുണ്ടാക്കി കളിയുണ്ടാക്കിയിട്ടുള്ള ഉറൂസ് അല്ല, ആ മഹാന്മാരുടെ പേരിൽ ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന ഉറൂസ് നമുക്ക് നടത്തണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കൊരു അഞ്ച് കിണ്ടല് ഇറച്ചി വേണോ? അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആരാണ്? ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഒരു കിണ്ടല് ഇറച്ചി തരാൻ പറ്റിയ ആള് അള്ളാഹുവെ നീ ബർക്കത്ത് വീരണേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഹിൽ
المبتهي والحبيب العربي أقصد يا رسول الله يكوتت لكن سورن لورن دل الله يدس لورن دل الله يمجرس لك ورام برن ورن دل الله حاطن بلوك لورن دل الله شفن الغني الله جند لكشم بچوند تنو നീ ശിഫ നൽകണേ അല്ലാ. ഒരു കിണ്ടല് എറിച്ചു തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? ഒരു കിണ്ടല് എറിച്ച് അത് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ്. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഒരു രോഗമുണ്ട് ശിഫ നൽകണേ അല്ലാഹ്. സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ിച്ചു തരാൻ പറ്റിയ ആളുള്ളത് അള്ളാഹു സന്തോഷത്തിലാകട്ടെ. ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കിണ്ടലറച്ച് അള്ളാഹുവേ നീ സ്വീകരിക്കണേ മന്നാനേ. ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ. നമ്മുടെ കോട്ടിയാജിന്റെ മോനുണ്ടല്ലോ, എവിടെ ഉണ്ട്? അദ്ദേഹത്തിന്റെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അന്ന് ഇങ്ങോട്ട് വരണം ഇൻഷാ അല്ലാ. ഇവിടെ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. എൻ്റെ കാക്കാൻ്റെ പുത്തൂരിലെ കാക്ക, നിങ്ങൾക്കറിയോ എൻ്റെ അമ്മോശൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ പുത്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ദറ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആ കാക്കാൻ്റെ പിരിച്ചപ്പെട്ട ആളാണ്. അള്ളാഹു ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കട്ടെ. ഒരു കിൻഡല് ഇറച്ച് നമ്മൾ അദ്ദേഹം തരണോ? എവിടെ ഉണ്ട്? കാണുന്നില്ല. എൻ്റെ ഇവിടെ സ്റ്റേജിലേക്ക് വരണം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാ അത് നമുക്ക് ചോദിക്കാൻ പറ്റിയ ആളാണ്. ഇനി ഹബീബായ തങ്ങളുടെ മജ്ലിസിലേക്ക് ഒരു കിൻഡല് ഇറച്ച് ആരെങ്കിലും ഒരു 50 കിലോ തരാൻ പറ്റിയ ആളുണ്ടാവും. അള്ളാഹു വർഗത്തിലാക്കട്ടെ. ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആള് അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനി ആരാണ് ഒരു 50 കിലോ തരാൻ പറ്റിയ ആള് വേഗം പറയണം. സലാത്തിലേക്ക് കടക്കുന്നു. മജ്ലിസ് വസീലത്തുള്ളയിലേക്ക് അല്ലാ. നമ്മളുടെ മക്കയിലെ അമീദാജി അല്ലാഹുവേ എല്ലാവരും ഉംറക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ സ്വീകരിക്കുന്നു മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന മസ്ജിദുൽ ശജർ അതിൻ്റെ അടുത്ത് റൂമുള്ള അമീദാജി അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ബർക്കത്ത് തീരിയണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഒരു ട്രാവൽസ് തുടങ്ങിയിട്ടുണ്ട് അല്ലാഹുവേ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാ. ഇനി ആരാണ് വേറൊരാള്? 50 കിലോ ഇറച്ചി അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ. എത്ര കിൻഡലായി ഇപ്പോ മതിയാവും ഇൻഷാ അല്ലാ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളെ കോട്ടിയാജിന്റെ മോന് ഇല്ലേ, നിങ്ങളെ ഒന്നിച്ചുള്ള ആൾ എവിടെ പോയി? അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. ഒരു കിൻഡല് ഇറച്ചി അല്ലാഹുവേ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. വന്യരായ കാന്തവരും ഉസ്താദ് ഫാറൂഖ് നഈമിയ പോലുള്ള ഉസ്താദുമാർ ഇൻഷാ അല്ലാ മാർച്ച് മാസത്തിൽ നമ്മുടെ സ്വലാത്തിലേക്ക് വരും. അള്ളാഹു വർഗത്ത് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ മജ്ലിസ് വസീലത്തുള്ള മഹാന്മാരെ ആദരിക്കുന്ന മഹാന്മാരെ സ്മരിക്കുന്ന വലിയ മജ്ലിസാണ്. അള്ളാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ ഇൻഷാ അല്ലാ. നമ്മുടെ ഈ മജ്ലിസിൽ ഒരുപാട് രോഗം, ശരീരം വേദന കൊണ്ട് എന്താണ് രോഗമെന്ന് ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടുന്നില്ല. അതുപോലെയുള്ള രോഗമുള്ളവർ ഈ മജ്ലിസിലുണ്ട് ഇൻഷാ അല്ലാ. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ സംഭാവന തന്നവരുണ്ട്. ആ പള്ളിയുടെ മുകളിൽ ആരും കയറി ഇരിക്കരുത്, അതിൻ്റെ താഴത്ത് ഇറങ്ങണം ഇൻഷാ അല്ലാ. നമ്മുടെ ഈ മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ മജ്ലിസ് അടുത്ത മാസം നിങ്ങൾ മഗ്രിബിന് തന്നെ നിങ്ങൾ എത്തണം. ഹബീബായ തങ്ങളുടെ പേര് ഞാൻ എൻ്റെ വക ഒരു 100,000 സലാത്ത് ചൊല്ലി, 1,00,000 ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരണം. കഴിഞ്ഞ വർഷം നിങ്ങൾ ആവേശത്തോടുകൂടി വന്നിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ
ദിവസവും 101 വട്ടം മുത്തിനെ വിളിക്കുന്ന മെമ്പർഷിപ്പ് ഉള്ളവരാണ് ഈ ഒരുമിച്ച് കൂടിയത്. അങ്ങനെ ഒരുമിച്ച് കൂടിയവരാണ് ഈ ഒരുമിച്ച് കൂടിയത്. ഹബീബിനെ വിളിക്കാത്തവർ ഈ മജ്ലിസിലില്ല. അങ്ങനെ വിളിക്കുന്നവരൊക്കെ ഒന്ന് കയ്യുമൊന്തിക്കടോ. എല്ലാ ദിവസവും സലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ദുനിയാവിന്റെ നട്ടത്തിന് വേണ്ടിയല്ല, ഞങ്ങളെ ആത്തിബത്ത് നന്നാകണം, അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം, അതിനുവേണ്ടി നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ആത്തിബത്ത് നന്നാക്കി തരണേ അല്ലാ. എന്റെ വന്യരായ കൂട്ടൂരുസ്താദ് അഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. വന്യരായ മുസ്തഫൽ വാഖവി ഉസ്താദിന്റെ പള്ളിയിൽ ദർസ് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇന്നുള്ള പണ്ഡിതൻ വന്യരായ കൂട്ടൂരുസ്താദ്, അല്ലാഹുവേ അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ, അഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. മിഞ്ഞാന്ന് എന്റെ കുടുംബത്തിൽപ്പെട്ട സുബൈദ എന്ന് പറയുന്ന ഒരു പെണ്ണ് മിഞ്ഞാന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ആ സ്ത്രീയുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ ഉപ്പമാർ ഉപ്പാപ്പമാർ ഉമ്മാമമാർ കുടുംബങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർ ഖബറിലാണ്. റബ്ബേ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുപാടും നമ്മുടെ പരിസരത്തിലുള്ള പള്ളികളുടെ ചുറ്റുപാടും മറവിട്ട് കിടക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ. സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഈ സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഒരാൾ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, ഇൻഷാ അല്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഞാൻ എല്ലാ മാസവും ചോദിക്കുന്ന ഒരു സദഖയുണ്ട്, വലിയ മഹാന്മാർ ചോദിക്കാൻ പറഞ്ഞ സദഖ, അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിന്റെ പണം നിങ്ങൾക്കറിയോ, അൽഹംദുലില്ലാ, നമ്മളെ എവർഗൻ കാദ്രാജി, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എന്നോട് പറഞ്ഞു കില്ലൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട് പോലെയാണ്. അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ഞാൻ ഉലഹിയത്ത് വരെ കൊടുക്കുന്നത് കില്ലൂരിലാണ് എന്നൊക്കെ പറഞ്ഞു പോയി. എൻ്റെ മുഅ്മിനീങ്ങൾ അത്രയും കില്ലൂരിനെ സ്നേഹിക്കുന്ന വ്യക്തി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസക്ക് 63 ലക്ഷമാകും. ഞാൻ പറഞ്ഞു കാദറാജിനോട്, ഇപ്പം തന്നെ നമുക്കൊരു 10 ലക്ഷം കിട്ടിയാൽ അതിൻ്റെ മേലത്തെ വാർപ്പ് നടത്താമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, മാർച്ച് മാസമാകുമ്പോൾ എൻ്റെ എല്ലാ കാര്യവും ശരിയാകും, അപ്പം ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ കില്ലൂരിലെ ഈ പള്ളി സുന്ദരമായ പള്ളിയാകണോ. വന്യരായ കാന്തപുരം ഉസ്താദിന്റെ ചാരത്ത് ചെന്നപ്പോ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ഈ പള്ളിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഉസ്താദ് അവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. വന്യരായ ശംസുല്ലുലമാ ഈ കെ ഉസ്താദ് അവിടുത്തെ ദർജനി ഏറ്റിക്കൊടുക്കണേ അല്ലാ, അവിടുത്തെ ദർജനി ഏറ്റിക്കൊടുക്കണേ. അതുപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ സദാദീങ്ങൾ, തജില്ലുലമാ നൂറുല്ലുലമാ അതുപോലുള്ള വലിയ വലിയ മഹാന്മാർ, അവരുടെയൊക്കെ ദർജനി ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മുടെ സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു സംഖ്യ ആദ്യമായിട്ട് എനിക്ക് തരുന്നത് ആരെ, ഒരു പെണ്ണുങ്ങൾ 3333 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉമ്മ ഇത് തരുമ്പോ പറഞ്ഞിട്ടുണ്ട്, എന്റെ കുഞ്ഞുമോൾക്കൊരു പുതിയ അപ്പള കിട്ടണമെന്ന്, ലാഹിക്കായണേ നീ നൽകണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇദ്ദേഹം ഒരു 3333 രൂപ തന്നിട്ടുണ്ട്, നീ ബർക്കത്തേരിയണേ അല്ലാ. നമ്മൾ അതീതാക്കയില്ലേ കറാവളി, എപ്പോഴും എല്ലാ സദസ്സിലും ആദ്യമായിട്ട് പറയുന്ന കരാവളി അസീദാക്ക, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്തേരിയണേ അല്ലാ. ഇൻഷാ അല്ലാ. അതുപോലെ നമ്മുടെ നസീർ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. പിന്നൊരു നസീർ ബാളഹോടെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇതെന്തിനാണ് തങ്ങൾക്ക് സാപ്പാടാൻ, തങ്ങൾക്ക് തിന്നാൻ
എന്ന് നിങ്ങൾക്ക് തോന്നു. അങ്ങനെ പറഞ്ഞവരുണ്ട്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് നാവിന് ക്യാൻസർ ആയിട്ട് വന്നവരുണ്ട്. തെളിവാണെങ്കിൽ ഹബീബിന്റെ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു നയാ പൈസ പോലും ഈ ഇതിന്റെ കാശ് ഈ പള്ളിയുടെ പ്രസിഡന്റ് എന്നെ ആക്കിയിട്ടുണ്ടെങ്കിലും ഒരു നയാ കാശ് പോലും അൽഹംദുലില്ലാഹ് ഇവിടുത്തെ മദ്രസക്ക് വേണ്ടി ഈ പള്ളിയുടെ പരിചരണത്തിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ല. നാളെ പാരിത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഇതിന് നമുക്ക് മറുപടി പറയാ. അല്ലാഹുവേ, ഞങ്ങളെ തെറ്റിദ്ധരിച്ചു പോയവർക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, അവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെയും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഇൻഷാല്ലാ ഈ മദ്രസക്ക് വേണ്ടി ഈ കാണുന്ന ഓടിട്ട മദ്രസ കണ്ടില്ലേ, അത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒലിക്കുകയാണ്. കുട്ടികളുടെ തലയിലേക്ക് മുഅ്മിനീങ്ങളെ അതിന്റെ വെള്ളം വീകുമ്പോ, കുട്ടികൾ ഓതുന്ന പുസ്തകത്തിലേക്ക് കിതാബിലേക്ക് അതിന്റെ വെള്ളം വീകുമ്പോ ഞങ്ങൾക്കത് വേദനയാണ്. അത് കണ്ടുകൊണ്ടാണ് ഒരു മദ്രസയുടെ പണി ആരംഭിച്ചത്. അള്ളാഹു നിലനിർത്തട്ടെ. എനിക്ക് കില്ലൂരിന്ന് തങ്ങൾ പോകുമ്പോ മദ്രസ തലയിലെടുത്ത് പോകൂല, കില്ലൂരുകാർ മനസ്സിലാക്കണോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ മുമ്പിൽ ഇൻഷാല്ലാ ഒരു രോഗമുള്ള വ്യക്തിയാണ്, എത്രയോ മാറ്റമുണ്ടെന്ന് സന്തോഷം കഴിഞ്ഞ വർഷം കാട്ടിച്ചതാണ്. അള്ളാഹുവേ മാറിയിട്ടുണ്ട്, നീ ഇനിയും ശിഫ നൽകണേ അല്ലാ. ഇങ്ങനെ ദശക്കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മൾ ഒരാളെ കണ്ടുകൊണ്ടല്ല, ഹബീബായ മുത്തിനെ ഇഷ്ക് വെക്കുകയാണ്. ഞങ്ങൾക്ക് ചൊല്ലാൻ പറയാ, ഹബീബല്ലാതെ ഇല്ലല്ലോ റബ്ബേ. ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുകയല്ല, ഞങ്ങളെ തെറ്റിദ്ധരിച്ചവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ അല്ലാ. ഈ സന്ദർഭത്തിൽ ഉണർത്തി സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. അടുത്ത മാസം റബീഉലവ്വലിന്റെ തുടക്കമാണ്, ഡിസംബർ 1st. നിങ്ങളൊക്കെ വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബദ്രപ്പെട്ട് മുഹിയുദ്ദീൻ ജിസ്തി എന്ന് പറയുന്ന ആൾ 5000 രൂപ ഗൾഫിലുണ്ട്. അല്ലാഹുവേ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ. അതുപോലെ അഖാമ ശരിയാകാൻ വേണ്ടി അല്ലാഹുവേ നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ആരുടെയും ഇൻഷാല്ലാ. അല്ലാഹു ലാഹികായ പുതിയാപ്പിളെ അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാല്ലാ അല്ലാഹു ഞമ്മളെ കടപ്പിക്കര കാതിരാജി അയാളും തന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനി നിങ്ങളൊക്കെ അൽഹംദുലില്ല ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ചെറിയ സംഖ്യ ചോദിക്കൂ, എല്ലാവരും തരണോ ഇതിൻ്റെ കാശുകൾ മുഴുവനും ഞങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, മദ്രസയുടെ പണി അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അബ്ദുൽ ഖാദിർ ക്യാൻസർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ, അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാ. അൽഹംദുലില്ല സുഖമായിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞു. ഒരു 8 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞു. അൽഹംദുലില്ല ഈ സലാത്തിലേക്ക് വന്നിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹുവേ ഇനിയും നീ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വലാത്തിലേക്ക് കടക്കുന്നു. അല്ലാ ഇവിടെ ഒരാളെയും ഒരാളും ചീത്ത പറയണ്ട, ഒരാളും ഒരാളെയും ആക്ഷേപം നടത്തണ്ട. ഖുർആൻ പറഞ്ഞത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, കുത്ത് പറയുന്ന വാക്ക് പറയുന്ന മനുഷ്യൻ, ആക്ഷേപം നടത്തുന്ന മനുഷ്യൻ, ഉള്ളിലൂടെ തുരപ്പം പണിയെടുക്കുന്ന മനുഷ്യൻ, അവനിക്ക് വലിയ നാശം ഉണ്ടാകൂ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നു. തലമറക്കാത്തവരൊക്കെ തലമറക്കണം. ഇൻഷാ അല്ലാ അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. കൊടക് ജില്ലയിൽ നിന്ന്, ശിവമൊഗ്ഗയിൽ നിന്ന്, ബംഗളൂരിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന്, ഒരുപാട് ദൂരദിക്കുകളിൽ നിന്ന്, അതേപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വരെ നമ്മുടെ മജ്ലിസിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ വർഗത്തേറിയണേ അല്ലാ. നേരത്തെ തലശ്ശേരിയിൽ നിന്ന് ഒരു വ്യക്തി വന്നിട്ട് വലിയ രോഗം, നീ ശിഫയാകാൻ വേണ്ടി ആ ചെയ്യണമെന്ന് പൊട്ടിക്കരഞ്ഞ് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് ജില്ലകളിൽ നിന്ന്, കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും, അതുപോലെ മലപ്പുറം ജില്ലയുടെ വേങ്ങരയിൽ നിന്ന് ഇവിടെ വന്നവരുണ്ട്, ഒരുപാട് ജില്ലകളിൽ നിന്ന് വന്നവരുണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാ അടുത്ത റബീഉൽ അവ്വൽ നമ്മുടെ ഒന്നാമത്തെ വസന്തമാണ്. ആ വസന്തം അല്ലാഹുക്ക് സന്തോഷമാണ്, ലോകത്ത് മുഴുവനും സന്തോഷമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
സുകുമാര ഷെട്ടി ഒരു അമുസ്ലിമായ മനുഷ്യൻ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മൂക്കിൽ ചോര പോകുന്നു, നിൽക്കാതെ പോകുകയാണെന്ന് പറഞ്ഞു. അള്ളാഹ് എൻ്റെ അടുത്ത് വന്ന രോഗിയാണ്. അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ. അള്ളാഹ് നീ ബർക്കത്ത് ചെറിയണേ. അള്ളാഹ് സന്തോഷം കൊടുക്കണേ. അള്ളാഹ് ിലേക്ക് കടക്കുന്നു. ആരെങ്കിലും ഇളകിയിട്ട് ഓടുമ്പോ അവരെ പിന്നാലെ നിങ്ങൾ ഓടാൻ നിൽക്കണം. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരാരെങ്കിലും ഓടുമ്പോ അവരെ പിന്നാലെ നിങ്ങൾ ഓടണ്ട. അവരൊക്കെ വന്നോളൂ നമ്മളുടെ ഈ മജ്‌ലിസ്. ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ തിരുനോട്ടമുള്ള വലിയ മജ്ലിസാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത് എൻ്റെ വക പറഞ്ഞതല്ല, ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച്, മഹാന്മാർ പറഞ്ഞതനുസരിച്ച് പറയുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. തലമറക്കാത്തവർ, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ മാറുമറക്കാതെ മുടി എന്നുള്ളത് ഒരു ഔറത്താണ്. ശരീരം മുഴുവനും ഔറത്താണ്. നിസ്കാരത്തിലാണ് മുഖവും മുങ്കയും നിസ്കാരത്തിൽ അത് വെളിവാക്കണമെന്ന് പറഞ്ഞത്. അല്ലാത്ത സമയത്ത് പെണ്ണിന് മുഴുവനും ഔറത്താണ്. അതുകൊണ്ട് ഉമ്മമാരെ ഈ സലാത്തിലേക്ക് വരുമ്പോൾ എല്ലാ മാസവും ഞാൻ പറയാറുണ്ട്, വളരെ അദബോടെ വളരെ ഗുരുത്വത്തോടെ വരണോ. ഞാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാ ഈ സലാത്തിന്റെ മജ്‌ലിസിൽ വരുമ്പോൾ ഹബീബായ തങ്ങള് വെള്ളിയാഴ്ച രാവിലെ നാം ചൊല്ലുന്ന സലാത്ത് മഅറൂദത്തുൻ അലയ്യ നേരെ മുമ്പിലിരുന്ന് ചൊല്ലുന്നത് പോലെ നിങ്ങളിങ്ങനെ വെളിവായിട്ട് കാണുകയാണ് നാം ചൊല്ലുന്ന സലാത്ത്. അല്ലാഹുവേ ആ മുത്തിനെ ഞങ്ങൾക്ക്, ഞങ്ങളെ ഉറക്കിൽ, ഞങ്ങളെ ഉണർവിൽ ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം ഈ കാട്ടിക്കടേ അല്ലാ ആ മുത്തിന്റെ പൊന്നാര പൂമുഖം കണ്ട ഹറാമ് കാണാൻ മനസ്സുവരൂല. എന്തൊരു മുത്താണ് അല്ലാഹുവേ, എരിയും എരിയും ഞങ്ങൾക്ക് കാട്ടിച്ചു തരടേ അല്ലാ. ഞങ്ങളെ കണ്ണുകൾ ദോഷം ചെയ്ത കണ്ണാ ആ കാരണം കൊണ്ട് നീ ഞങ്ങൾക്ക് കാണിക്കാതിരിക്കല്ല. നൂറാണ് മുത്ത്, ആ മുത്തിന്റെ നൂറ് ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ. അല്ലാ ഇൻഷാ അല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. ഈ സലാത്തിന്റെ മജ്ലിസ് അൽഹംദുലില്ലാഹ് എല്ലാവരും നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള, വിവിധ ജില്ലകളിൽ നിന്നുള്ള, ചിക്കമംഗളൂർ ജില്ല എന്റെ സ്വന്തം ജില്ല പോലെ ആയിപ്പോയി. നമ്മുടെ യൂസുഫ് ഹാജിയും അവിടെ അതൊക്കെ ഞങ്ങളെ പിരിസപ്പെട്ട ജനങ്ങളെ പോലെയായി. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ മദ്രസ, ഈ നാട് എന്ന് പറഞ്ഞാൽ ഈ ഓരോ വീട്ടിലേക്ക് കയറി ഇറങ്ങിയാൽ ഇതുപോലെ ടർപ്പൾ കെട്ടിയിട്ട് നമ്മൾ ഉള്ള വീടുണ്ട്. നിങ്ങൾക്കറിയോ അങ്ങനെയുള്ള വീട് ഈ നാട്ടിലുണ്ട്. അങ്ങനെ പാപപ്പെട്ടവർ ജീവിക്കുന്ന നാടാണ് ഈ നാട്. അള്ളാഹു വർക്കത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഇൻഷാ അല്ലാ തുടക്കമെന്നോണം മദ്രസ, അതിൻ്റെ ഒരു കൂപ്പൻ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ നിങ്ങൾ എല്ലാവരും വാങ്ങണോ. ഇൻഷാ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ ആ കൂപ്പൻ. അതിൻ്റെ പ്രവർത്തകർ കൊണ്ടുപോയി കൊടുക്കണം മദ്രസക്ക് വേണ്ടി. നിങ്ങളെ കൊണ്ട് എന്താണ് പറ്റുന്നത് ആ നിനക്ക് കൊടുക്കണം. ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ. അതുപോലെ നമ്മുടെ ഭക്ഷണം തന്ന കൂട്ടത്തിൽ ഒരു ആജിയാരുടെ ഭാര്യ മരണപ്പെട്ടു പോയി ചിക്കമംഗളൂർ ജില്ലയിൽ. അള്ളാഹു ആ സ്ത്രീയുടെ ഖബറടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ നാം സിക്റിലേക്ക് കടക്കുന്നു, സലാത്തിലേക്ക് കടക്കുന്നു. പടച്ച റബ്ബിനോട് അസ്തഗ്ഫിറുള്ള പറയുമ്പോ
മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മുടെ പാപങ്ങളൊക്കെ അല്ല പുറത്തു തരുമാറാവട്ടെ. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفروا ربكم استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب واتوب اليك استغفر الله ربي من كل ذنب واتوب اليك استغفر الله ربي من كل ذنب واتوب اليك لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين استغفر الله ربي من كل ذنب
واتوب اليك ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله لا إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 الله
Allah 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 Hasbi Rabbi Jalla Allah Ma fi qalbi ghayr Allah Nur Muhammad Sallallahu La ilaha illa Allah Hasbi Rabbi Jalla Allah حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أنت تضلع بيننا في الكواكب قلب دور بل وأشرف منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أمنا أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عسر وعدات لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي إننا نرجو إلى كوسي حولك للداش يوم نشر كتاب يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعة حبلنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا وسيع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا وسيع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا راحة للاشقين الصلاة والسلام عليك يا مد رسول الله يا مد رسول الله يا مد رسول الله يا مد رسول الله خذوا بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أدركنا يا حبيب الله أغزنا يا بنار مت رسول الله انظرنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله
الله الياس عليه السلام ونبي الله صالح عليه السلام ونبي الله سليمان عليه السلام ونبي الله عيسى عليه السلام وكليم الله موسى عليه السلام وخليل الله ابراهيم عليه السلام وذبيح الله اسماعيل عليه السلام وسائر الانبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجاه وسائر عشرة المبشرة الفاتحة أعوذ بالله عليهم وعلى الضالين آمين وإلى حضرة عاشق الرسول قطب الأغتاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة عاشق الرسول صاحب إذب البهار أبو الحسن الشاذلي قدس الله سره اللذيذ وإلى حضرة عاشق الرسول وسائر الأغتاب كلهم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة أمير الرسول رئيس الإنديا خاجة معين الدين الجستي اللسني السنجري الأجميري قدس الله سره اللذيذ وإلى حضرة أمير الرسول مالك الدينار القرشي قدس الله أسراره وإلى حضرة أمير الرسول سيد مدني للعالمين قدس الله سره اللذيذ وإلى حضرتي قطب الزمان سيد الأبي المنبرمي قدس الله سره اللذيذ وإلى حضرة رئيس الزائدين سيم ولي الله قدس الله سره اللذيذ وإلى حضرة ولي الله المشهور صوفي الشهيد الرمادي قدس الله سره اللذيذ وإلى حضرة جدنا سيدنا حسن الثقافي الحضرمي عبد الله ثقافي في الحضرمي عبد الله الأيدروسي المكي قدس الله أسراره خصوصا إلى حضرة ذات العلماء ونور العلماء وشمس العلماء قدس الله أسراره خصوصا إلى حضرة سيد محمد الأبي المالكي قدس الله أسراره اللذيذ خصوصا إلى حضرة ملجئنا ومربئنا من أوليائك المدفونين في بلد القاجوري قدس الله أسرارهم وينفعنا بهم في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة من ماتوا منا
أقربائنا يا رب يا كريم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. ഈ സദസ്സിൽ തലക്ക് ട്യൂമറായവരുണ്ട്, എയ്ഡ്സ് പിടിച്ച രോഗികളുണ്ട്, ഒരുപാട് മാരക രോഗമുള്ളവർ നമ്മുടെ സദസ്സിലുണ്ട്. തങ്ങളെ പറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് വിദൂര ദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്, അവരുടെ വരവ് ഹബീബായ മുത്തിനോടുള്ള മഹബത്ത് ഉണ്ടാക്കണേ അല്ലാ. പ്രത്യേകിച്ച് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നോ നീ ഹസിലാക്കണേ അല്ലാ. കടമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ക്യാൻസർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി നടക്കാത്തവർ, ഇങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ റബ്ബേ കില്ലൂറിലെ ഈ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്. നീ സ്വീകരിക്കണേ മന്നാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ അടുത്ത മാസം റബീഉൽ മാസത്തിലേക്ക് നിങ്ങളെ എല്ലാവരും നല്ല സഹായം ആ സലാത്തിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ തരണം. നിങ്ങളെ എല്ലാവരും ഇൻഷാ അല്ലാ ആ മജ്ലിസിലേക്ക് വരണം. ഹബീബായ തങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് സലാത്ത് നമുക്ക് ചൊല്ലണം, ചൊല്ലി നമുക്ക് ഇവിടെ ദുആ ചെയ്യണം. അതിനെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ എല്ലാവരും സഹായിക്കണം. ഉസ്താദുമാർ, ആലിമീങ്ങൾ, ഇവിടെ സാദാത്തീങ്ങളൊക്കെ ഉണ്ട്. തലയെക്കെട്ട് കെട്ടി വലിയ ജുബ്ബയിട്ട് കില്ലൂറില് വലിയ തങ്ങളാണെന്ന് പറഞ്ഞ് നടന്നാൽ ഒരണുമണിക്ക് ഇവർ വന്നു പോയാൽ ഞാൻ അത്യാവശ്യം തിരക്കടില്ലെന്ന് എന്റെ ഹൃദയത്തിന് തോന്നിയ ലാഹുവേ ഞങ്ങളെ കാക്കടേ മന്നാനെ. ഞങ്ങളെ വിവരമില്ലാത്ത ദോഷികളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേയുള്ള, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. റബ്ബേ കിബ്ര് തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, ഞങ്ങളെ കൽബൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ. നമ്മുടെ വന്യരായ ഉസ്താദ് മുസ്തഫൽ ബാഖവി ഉസ്താദ് വലിയ ദർസ് നടത്തുന്ന, മാസത്തിന് ലക്ഷക്കണക്കിന് സ്ഥാപനം നടത്തുന്ന ഒരുപാട് ചെലവുള്ള ഉസ്താദ്, അല്ലാഹു ആ സ്ഥാപനത്തെ നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ, നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ അതുപോലെ നമ്മുടെ സ്ഥാപനം മദാറു സുന്ന, ഒരുപാട് സ്ഥാപനം ശുഹദ പാണത്തൂരുള്ള സ്ഥാപനം, ഒരുപാട് സ്ഥാപനങ്ങൾ, അതൊക്കെ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ, സന്തോഷത്തിലാക്കി തരണേ അല്ലാ. ഇൻഷാല്ലാ നിങ്ങളൊക്കെ സഹകരിക്കണം. 1100 രൂപ തരാൻ പറ്റിയ എത്ര ജനങ്ങളുണ്ടെന്ന് കൈവന്തിക്കണം. ഈ മജ്ലിസിലേക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരാൻ ഉദ്ദേശിച്ചു നീ ഹാസിലാക്കണേ അല്ലാ. ഇൻഷാല്ലാ അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ആരാണുള്ളത്? ഒരു 10 ആള് തരണം. അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ഒരു ചെറുപ്പക്കാരൻ നീ ഏറ്റെടുക്കണേ അല്ലാ. ഒരുപാട് ഉദ്ദേശമുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. 1000 രൂപ ഇൻഷാല്ലാ അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ തന്നിട്ടുണ്ട് ഈ സ്ഥാപനത്തിലേക്ക്, ഈ പള്ളിയിലേക്ക്, ഈ മദ്രസയിലേക്ക് സഹായിച്ചവരാണ്. ഇനിയും നീ അവരെ സഹായിക്കണേ അല്ലാ. ഒരുപാട് തങ്ങളെ 10 ലക്ഷം കടമുണ്ട്. ഈ സലാത്ത് 10 സലാത്തിന് വന്ന ആ മനുഷ്യൻ ഇന്ന് വന്നിട്ട് പറഞ്ഞു 10 ലക്ഷം വീടി, 10 ലക്ഷത്തിന്റെ ചെറിയ ഒരു വീട് ഞാൻ എടുത്തു. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ അങ്ങനെ ഓരോരുത്തരും സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ നമ്മുടെ ഈ മജ്ലിസ് വസീലത്തുള്ളിലേക്ക് വരുന്ന ഒരു നയാ കാശ് പോലും ഇത് വേണ്ടാത്തതിന് ഉപയോഗിക്കൂല എന്ന് ഓരോരുത്തർക്കും അറിയാം. അല്ലാഹുവേ അതിന്റെ ഹഖ് പോലെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വല്ല പാകപ്പിഴവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് തരണം.
തരണേ അല്ലാ. ഇൻഷാ അല്ലാ ദുആയിലേക്ക് കടക്കുന്നു. ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാ വിഞ്ഞാന്ന് പറഞ്ഞു പുതിയാപ്പിള വരാത്ത 38 വയസ്സ്, അതുപോലെ എത്രയോ പുതിയാപ്പിളമാർ വന്നിട്ട് ഈ സദസ്സിൽ തന്നെയുണ്ട്. പുതിയാപ്പിളയും പുതിനാട്ടിമാരുമായി വന്നവർ അല്ലാഹുവെ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അതുപോലെ മക്കളില്ലാത്തവർ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ ഞാൻ 12 കൊല്ലമായി തങ്ങളെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായില്ല. അൽഹംദുലില്ലാ അദ്ദേഹം പറഞ്ഞു 2 മാസമായി എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അല്ലാഹുവെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് നിന്റെ വെള്ളപ്പാണ്ട് രോഗം മാറ്റിയേ ഈ മജ്‌ലിസ്. സംസാരശേഷിയില്ലാത്ത കുട്ടികൾ സംസാരിച്ച മജ്‌ലിസ്. റബ്ബേ നീ ഞങ്ങളെ ഗൈബാക്കല്ല അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു നിലക്കും നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا احد. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് ചെലവുണ്ട് ഈ സലാത്ത് മജ്ലിസിന്. നിങ്ങൾക്കറിയില്ലേ ഒരുപാട് ആലിമ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെ സ്വീകരിക്കണം. അതുപോലെ ഒരുപാട് ചെലവുകൾ ഈ സലാത്തിൻ്റെ മജ്ലിസിലുണ്ട്. ഈ വരുന്ന സൗകര്യം, അതുപോലെ ഈ വെളിച്ചത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء انت كما ثنيت. فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا وتنفرج به القربة وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن اللذيذ وما صليناه وما سلمناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله الناس عليه السلام ونبي الله صالح عليه السلام وخليل الله إبراهيم عليه السلام وذبي الله إسماعيل عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة
حضره اهل بيت رسول الله صلى الله عليه وسلم والى حضره اولاد رسول الله صلى الله عليه وسلم والى حضره ازواج رسول الله صلى الله عليه وسلم والى حضره اصحاب رسول الله صلى الله عليه وسلم والى حضره عشره المبشرين وخلفائه الراشدين المهديين والى حضره من علمائك العاملين من اهل السنه والجماعه والى حضره من ماتوا منا اقربائنا يا رب يا كريم اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا بمغفرتك يا غفار اغفر لنا يا غفار اغفر لنا يسر أسيرنا وسهل أمورنا وقل حوائجنا واشفي أمراضنا اللهم اشفي أمراضنا وأمر الله مرضانا وأمر الله من حضروا في مجلسنا حضار أمر الله الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا محيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله استجب دعوتنا يا الله دوشيغلان الله பாவங்களான الله الله حبيبا يا புன்னார முத்த رسول الله صلى الله عليه وسلم தங்கள பேரில் ஜங்கள் ஒருமிச்சு கூடி சீகரிக்கனே அல்லாஹ் ഞങ്ങളെ விவரம் அனுசரித்து சலாத்து ஜெல்லி சீகரிக்கனே அல்லாஹ் ரப்பே புன்னார முத்தின்ட பரக்கத் கொண்ட ஈ மஜ்லிஸின்ட பரக்கத் கொண்ட ഞങ്ങളെ பாவங்கள் பொறுக்கனே அல்லாஹ் மாதாபிதாக்களுக்கு பொறுத்து கொடுக்கனே அல்லாஹ் ഞങ്ങളെ உஸ்தாதுமார்க்கு பொறுத்து கொடுக்கனே அல்லாஹ் ഞങ്ങളെ சஹாயிச்சவர்க்கு பொறுத்து கொடுக்கனே அல்லாஹ் ഞങ്ങളെ സലാത്തിൽ മെമ്പറായവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ആലിമീങ്ങൾ സദാത്യങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ അവരെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു നിലക്ക് തീരങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട് ശിവ നൽകണേ അല്ലാ ഷുഗർ ഉള്ളവരുണ്ട് പ്രഷർ ഉള്ളവരുണ്ട് മാറാത്ത വേദനകൾ ശരീരത്തിലുള്ളവരുണ്ട് ഈ മജ്ലിസിൽ വന്നവരുണ്ട് യാ ഷാഫിയ അല്ലാഹ് നീ ശിഫ നൽകണേ മറ്റാനേ ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ലല്ലോ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബേ ക്യാൻസർ ഉള്ളവരുണ്ട് ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് സംസാരശേഷി ഇല്ലാത്തവരുണ്ട് വള്ളപ്പാണ്ട് രോഗികളുണ്ട് കാതിന് കേൾവി ഇല്ലാത്തവരുണ്ട് ശൈത്താനിയത്ത് പിടിച്ചവരുണ്ട് അതുപോലെ കാഫിർ ജിന്നുകൾ ശർറ് പിടിച്ചവരുണ്ട് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ് يا قهار يا وهاب يا رزاق يا الله നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കൽപ്പ് തന്നാക്കി തരണേ അല്ലാ കിബറു തരല്ല അല്ലാ ഹസദ് തരല്ല അല്ലാ റബ്ബേ ഈ കൂട്ടത്തിൽ കടമുള്ളവരുണ്ട് വീട്ടി കൊടുക്കണേ അല്ലാ അല്ലാ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ റബ്ബേ മാരക രോഗങ്ങളെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട് ശിവ നൽകണേ അല്ലാ യാ ജലീലു യാ ജബ്ബാറു യാ ഞങ്ങളെ ഉപ്പമാറും പാപ്പമാറും മാതാപിതാക്കൾ രോഗമുള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ അളേമമാറും ഇവിടെയുണ്ട് ശിഫ നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ കുടുംബക്കാർ ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ വിഷമിക്കുന്നവർ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ റബ്ബേ അന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ നീ ഇസ്സത്തിലാക്കണേ അല്ലാ ഫദീഹത്തിലാക്കല്ല അല്ലാ സില്ലത്തിലാക്കല്ല അല്ലാ ഞങ്ങളെ
ചോദിക്കാൻ അർഹരല്ലെന്ന് നിനക്കറിയാമല്ലോ റബ്ബ്. ഇരാവിന്റെ പറക്കത്തുകൊണ്ട് പുന്നാലമത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറക്കത്തുകൊണ്ട് ഉയർത്തിയ കയ്യ ഗായിബാക്കല്ലോ അല്ലാ. ഈ മജ്ലിസിലേക്ക് ഒരുപാട് ദൂരദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്തു വന്നവരുണ്ട്. പരിഹാരം നൽകണേ മന്നാനേ, പരിഹാരം നൽകണേ അല്ലാ. കടമുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുത്ത് കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. ഒരുപാട് കാര്യങ്ങൾ കച്ചവടങ്ങൾ നടക്കണമെന്ന് പറഞ്ഞവർ, ഗൾഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞവർ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നീ സ്വീകരിക്കണേ അല്ലോ, നീ ഏറ്റെടുക്കണേ അല്ലോ. റബ്ബേ ഞങ്ങളെ കൽബ് നന്നാക്കി തന്ന തരണേ അല്ലോ. ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ ഉറക്കിൽ കാട്ടിക്കണേ അല്ലാ, ഉണർവിൽ കാട്ടിക്കണേ അല്ലാ. റബ്ബേ ആ മുത്ത് കിടക്കുന്ന മദീന മുനവ്വറയിൽ എത്തിക്കണേ അല്ലാ. മതിവരുവോളം സലാം പറയാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ. ഈ മജ്ലിസിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ഈ മജ്ലിസിനെ ആരൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ പുറത്തു കൊടുത്ത് നല്ല സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളാരെയും പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ ഞങ്ങളെ ഖിബത്ത് നന്നാക്കണേ മന്നാനേ, ഞങ്ങളെ ഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ, നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ, നല്ല സമയത്തിൽ വെച്ച് മരിക്കാൻ ഈ ദോഷികൾക്ക് ഭാഗ്യം തരണേ അല്ലാ. കബറിൽ സന്തോഷം തരണേ അല്ലാ. മഹ്ശറിൽ നീ നിന്റെ അർശിന്റെ നേല് തരണേ അല്ലാ. റബ്ബേ മഴ പെയ്യേണ്ട കാലമാണ് ഞങ്ങളെ തെമാടിത്തം കൊണ്ട്, നീ റഹ്മത്ത് ദൂരെയാക്കല്ല അല്ലാ. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്താകുന്ന വെള്ളം തരണേ അല്ലാ, മഴ തരണേ അല്ലാ. اللهم اصلح احوالنا واصلح فساد قلوبنا واصلح فساد حركاتنا وسكناتنا كما اصلحت من عبادك الصالحين. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق عزيز وبحق حميم وبحق صلى الله على محمد صلى الله അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ. ആരും തിരക്കാക്കണ്ട, അവിടെ റോട്ടില് പോയി അവിടെ ആരും തിരക്കാക്കാണ്ട, ആർക്കൊരു ഉപദ്രവാക്കാണ്ട്, ബുദ്ധിമുട്ടാക്കാണ്ട്, നല്ല നിലക്ക് പോയിട്ട് സഹകരിക്കൊരു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. ബണ്ട തിങ്കളത്തെ സ്വലാത്ത് ഡിസംബർ ഒരു തരിക്ക് ആയിട്ട്, ഡിസംബർ ഒരു തരിക്ക് ആയിട്ട് ബണ്ട തിങ്കളത്തെ സ്വലാത്ത് കില്ലൂരിനല്ലി വരുവ തിങ്കളിൽ നടയുവ സ്വലാത്ത് മാസിക സ്വലാത്ത് ഡിസംബർ ഒന്നനേ തരിക്ക് ആകിരുത്തതെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ആരോട് തിരക്കാക്കണ്ട,
റോഡ് അവിടെ ആറ് ബ്ലോക്കാക്കോത്തിര ആർക്കും ഒരു ഉപദ്രവത്തെ നിലക്ക് ആണിങ്ങും പെണ്ണിങ്ങും തമ്മ തമ്മിൽ ഇടക്കളാറാത്ത നിലക്ക് വാലണ്ടറിമാർ നോക്കിട്ട് അവിടെ നോക്കി സഹകരിക്കണം. ചന്തത്തെ നിലക്ക് പോകണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. നവംബർ 13 താരീഖ് ബട്രകര സ്വലാത്ത് ആയിട്ട് നവംബർ 13 താരീഖ് ബട്രകര സ്വലാത്ത് എല്ലാരും പോയി സഹകരിക്കണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അവിടെ ആരും റോഡ് ബ്ലോക്ക് ആക്കണ്ട. സല്ലല്ലാഹു സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും അവിടെ റോഡ് ബ്ലോക്ക് ആക്കാണ്ട് അങ്ങനെ വാഹനത്തിൽ പോയിട്ട് ആരും അവിടെ ഇതാക്കാണ്ട് ബേഗ പോണു. വാലണ്ടറിമാർ ചെന്ന പോലെ കേട്ടിട്ട് ബേഗ പോണു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റോഡിൽ ആറും ബ്ലോക്കാക്കുക തീര അവിടെ ആണിങ്ങും പെണ്ണിങ്ങും ഒട്ടുകാവാണ്ട് അങ്ങ വന്ന ഗാഡിയിൽ പോയിട്ട് പെണ്ണിങ്ങ ബേഗ ദച്ചൊല്ലു അവിടെ ആണിങ്ങ ബറുവാറ് ബ്ലോക്ക് ആക്കണ്ട. പെണ്ണിങ്ങ അങ്ങനെ ഗാഡിയിൽ പോയിട്ട് ദച്ചൊല്ലു ബ്ലോക്ക് ആക്കാണ്ട് ബേഗ പോയിട്ട് സഹകരിക്കണു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തും ഒരു തിരക്കാക്കാണ്ട് അവിടെ വാലണ്ടറിമാർ ചെന്നതുപോലെ കേട്ടിട്ട് റോഡ് ബ്ലോക്ക് ആക്കാണ്ട് എല്ലാരും സഹകരിക്കണം. സല്ലല്ലാഹു അലാ ബണ്ട തിങ്കളത്തെ സ്വലാത്ത് ഡിസംബർ 1 താരീഖ് കഴിഞ്ഞിട്ട് ബറുവ തിങ്കർ കെല്ലൂരിന്റെ മാസിക സ്വലാത്ത് ഡിസംബർ 1 താരീഖ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.